ലുലു ഗ്രൂപ്പിന്റെ ഓഹരി വിൽപ്പന നടപടിക്രമങ്ങൾക്ക് തുടക്കം. 25% ഓഹരികളാണ് ലുലു ഗ്രൂപ്പ് ലിസ്റ്റ് ചെയ്യുന്നത്. പ്രവാസി നിക്ഷേപകർക്ക് വലിയ അവസരമാണിതെന്നും ലുലുവിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ തുടരുമെന്നും ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു. ജി സി സിയിൽ 6 രാജ്യങ്ങളിലായുള്ള 240-ൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ഓഹരി പങ്കാളിത്തത്തിൽ ഭാഗമാകാൻ പൊതുനിക്ഷേപകർക്ക് അവസരം തുറക്കുകയാണ് ലുലു. ലുലു റീറ്റെയിലിന്റെ 2.58 ബില്യൺ ഓഹരികൾ വിൽപ്പന നടത്തുന്നതിനുള്ള നടപടികൾക്കാണ് ചെയർമാൻ എം എ യൂസഫ് അലി തുടക്കം കുറിച്ചത്. അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിലാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുക. ഓഹരി വില IPO ആരംഭിക്കുന്ന ഒക്ടോബർ 28 പ്രഖ്യാപിക്കും. റീറ്റെയിൽ നിക്ഷേപകർക്കും നിക്ഷേപക സ്ഥാപനങ്ങൾക്കും നവംബർ 5 IPOയിൽ ഓഹരിക്കായി അപേക്ഷിക്കാം. നവംബർ 6 അന്തിമ വില പ്രഖ്യാപിക്കും. നവംബർ 12 റീറ്റെയിൽ നിക്ഷേപകർക്ക് അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരം ലഭിക്കും. നവംബർ 14 ലിസ്റ്റിംഗ്. ലുലു ഗ്രൂപ്പിന്റെ യാത്രയിൽ പങ്കുചേരാൻ പ്രവാസി നിക്ഷേപകരെ അടക്കം ക്ഷണിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ലുലു റീറ്റെയിൽ ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു. അവർ ഇന്റൻഷൻ ടു ഫ്ലോട്ട് 25% ഓഫ് അവർ ലുലു റീറ്റെയിൽ ഓൺ ദി അബുദാബി സെക്യൂരിറ്റീസ് exchange. The share subscription will start on 28th October this month and will be listing on 14th November 2024 in Abu Dhabi exchange. Retail നിക്ഷേപകർക്കായി 10% ഓഹരികളാണ് നീക്കിവച്ചിരിക്കുന്നത്. 89% ഓഹരികൾ നിക്ഷേപക സ്ഥാപനങ്ങൾക്കും 1% ലുലു ഗ്രൂപ്പ് ജീവനക്കാർക്കായും നിശ്ചയിച്ചിട്ടുണ്ട്. അബുദാബി സർക്കാരിന് കീഴിലെ നിക്ഷേപക സ്ഥാപനമായ ADQ 2020 $100 കോടി നിക്ഷേപം ലുലു ഗ്രൂപ്പിൽ നടത്തിയിരുന്നു. ഇതിനു പുറമെയാണ് പൊതുനിക്ഷേപകർക്കായി അവസരം തുറക്കുന്നത്. NTV അബുദാബി.